നമസ്കാരം, നാട്ടുപറമ്പിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സിമി. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ പഞ്ചായത്തിലെ കള്ളവോട് താമസിക്കുന്നു. ഞാൻ ഏകദേശം 2 വർഷത്തോളമായി ഈ പുരയുടെ കൃഷി ചെയ്തു വരുന്നത്. ഒരാൾ സൗജന്യമായി തന്ന ഭൂമിയിലാണ് ഇപ്പോൾ നമ്മൾ ഈ കൃഷി ചെയ്തു വരുന്നത്. കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു കാർഷിക മേഖലയാണ്. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങൾ കൃഷി ചെയ്ത് അതിജീവിക്കുന്ന കർഷകരാണ് നമ്മളിവിടെ കാണുന്നത്. തരിശു കിടന്നൊരു ഭൂമിയാണിത്. ഏകദേശം 1 മാസത്തോളം അടുത്താണ് നമ്മളിത് കൃഷിയോഗ്യമായി എടുത്തത്. നിറയെ പാറക്കല്ലുകളും പുല്ലുകളും കാടുമായിട്ട് കിടന്നൊരു സ്ഥലമാണ്. അപ്പം നമ്മളുടെ കൃഷി ചെയ്യാൻ നമ്മൾ ആഗ്രഹം പ്രകടിപ്പിച്ച് നമ്മൾ അവരോട് പോയി ചോദിച്ചപ്പോൾ, നമ്മുടെ ഒരു കുടുംബ സുഹൃത്താണ്, അപ്പോൾ അവർ നമുക്ക് സൗജന്യമായിട്ട് തന്നെ, അവർ പാട്ടത്തിനൊന്നും അല്ല, അവർ സൗജന്യമായിട്ട് തന്നെ നമുക്ക് ഈ ഭൂമി നമുക്ക് അവർ നല്ല മനസ്സോടുകൂടി വിട്ടുതരികയും ഇപ്പം നമ്മളത് ഈ ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുകയും ചെയ്തു. നമ്മളിപ്പോൾ ഈ തരിശു കിടന്ന ഭൂമി ആയതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ എന്തൊക്കെ മൂലകങ്ങൾ നമ്മുടെ മണ്ണിലുണ്ട് ഇല്ല എന്നുള്ളത് നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ കൃഷി ഭവനിൽ നമ്മൾ ആദ്യം തന്നെ മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയും കൃഷി ഭവനിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ചുള്ള നമ്മളിതിനകത്തുള്ള വളങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുകയും ചെയ്തു. നമ്മളിപ്പോൾ മണ്ണ് ഇത് ഒരുക്കിയിരിക്കുന്നത് ചാണകപ്പൊടിയും ചകിരിച്ചോറും പിന്നെ കമ്പോസ്റ്റും പിന്നെ കാലിവളവും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ മണ്ണൊരുക്കിയിരിക്കുന്നത്. ഏകദേശം നമ്മൾ 1 ആഴ്ചയോളം നമ്മൾ മണ്ണൊരുക്കി ഇട്ടതിന് ശേഷം നമ്മൾ മഡ്ജിങ് പുതച്ചിട്ടാണ് നമ്മൾ വിത്തുകൾ പാകി തുടങ്ങിയത്. ആദ്യമായിട്ട് നമ്മൾ കൃഷി ചെയ്തത് പയറും വെണ്ടയുമാണ്. നല്ല നമ്മൾ പ്രതീക്ഷിക്കാത്തതിനും നല്ല വിളവ് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അത് നമുക്കൊരു പ്രചോദനമായി. ഈ ഒരു വിള തന്നെ നമ്മൾ വീണ്ടും നമ്മൾ മാറ്റി മാറ്റി പരീക്ഷിച്ചു. ഇപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിറ്റു പോകുന്നതും പയറും വെണ്ടയ്ക്കയും ഈ സാലഡ് കുക്കുമ്പറും ഒക്കെയാണ്. ഈ കാണുന്നതാണ് സൽക്കീർത്തി എന്ന് പറഞ്ഞ ഇനം വെണ്ട. ഇത് നമ്മൾ നമ്മൾ 2 വർഷം കൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ കൃഷി ചെയ്ത് വരുന്ന ഒരു ഇനമാണ്. വലിയ രോഗകീടങ്ങളൊന്നും ഇല്ലാത്ത ഒരു, പിന്നെ ഇലചുരുട്ടി പുഴു ഉണ്ടാവും, അത് നമ്മൾ തുടക്കത്തിൽ തന്നെ അതിനെ പറിച്ച് കളയാറുണ്ട്. ഇത് പക്ഷെ നല്ല അത്യാവശ്യം നല്ല വലിപ്പവും തൂക്കവും കിട്ടുന്ന ഒരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നമ്മളിത് വിട്ടുകളയാതെ നമ്മൾ വീണ്ടും അതിൻ്റെ തുടർന്ന് ഇങ്ങോട്ടുള്ള എല്ലാ കൃഷിയിലും നമ്മൾ സൽക്കീർത്തി ഇനം വേണ്ട നമ്മുടെ ഒരു കൃഷിയിലെ ഒരു ഭാഗമാണ്. നട്ട് കഴിഞ്ഞൊരു 40-ാമത്തെ ദിവസം നമ്മൾ വിളവെടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ 3.5 മാസം വരെ നമുക്ക് കവറിക്കാൻ പറ്റും. ഈ ഒരു ഇനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടാവും. പിന്നെ നമുക്ക് വിളവെടുക്കാനാണെങ്കിൽ തന്നെയും 1-3 മാസം നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റും. അതുപോലെ ഹൈറ്റാണെങ്കിൽ തന്നെ, എന്നാൽ ഇപ്പോൾ തന്നെ 5-6 അടി ഹൈറ്റിന് മുകളിൽ പോയിട്ടുണ്ട്. അതിൽ നിന്നും മുകളിലോട്ട് ഇനിയും പോകും. ചാണകപ്പൊടിയും എല്ലുപൊടി വെപ്പുപിണ്ണാക്ക് നമ്മുടെ സാധാരണ നമ്മൾ എല്ലാ കൃഷിക്കും ഉപയോഗിക്കുന്ന വളം തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ അടിവളം. പിന്നെ നമ്മൾ 4 ഇല പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ ചാണകപ്പൊടി കൊടുക്കും. പിന്നെ അടുത്ത് നമ്മൾ ഒരു പൂവിടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വീണ്ടും ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പുമുണ്ണാക്ക് ഒന്നുകൂടെ വന്ന് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് നമ്മൾ കൊടുക്കും നമ്മുടെ പിണ്ണാക്കിൻ്റെ ഒരു സ്ലറി നമ്മൾ തെളിച്ച് അത് നമ്മൾ ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇത് ഫോല എന്നുള്ള ഇനമാണ് നമ്മൾ ഇട്ടിക്കുന്നത്. ഇത് അത്യാവശ്യം നമ്മളിപ്പോൾ 8-9 തവണ കൂടുതൽ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞു. നമ്മളിങ്ങനെ 2 ദിവസത്തിലൊരിക്കലാണ് നമ്മൾ പയറ് പറിച്ചെടുക്കുന്നത്. നല്ല വിളവും ഉണ്ട്, അതുപോലെ തന്നെ നല്ല നീളമുള്ള ഇനം പയറാണിത്. 2.5 മാസം വരെ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടും ഇതിനകത്തു നിന്ന്. ഇത് നമ്മൾ നല്ല അടിവളം, നമ്മൾ ജൈവവളമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ 4 ഇല പരുവത്തിൽ നമ്മൾ വീണ്ടും ചാണകപ്പൊടി, നമ്മൾ മഡ്ജിങ് ഷീറ്റ് നമ്മൾ ഉറപ്പിച്ചിട്ടില്ല, തറയോട് ചേർത്ത് ഉറപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചാണകപ്പൊടി അടി നമ്മൾ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പൂവിടുന്നതിന് മുന്നേ ആയിട്ട് ഏകദേശം 25-30 ദിവസം പ്രായമാകുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും 1 വളവും കൂടെ കൊടുക്കും. അങ്ങനെ 3 വളവാണ് നമ്മുടെ മൊത്തത്തിൽ കൃഷിക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പയറാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ ഒരു വെറൈറ്റി തന്നെ നമ്മൾ കൃഷി ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇല പറിച്ചെടുക്കാനും ഉണ്ടാകും. ഭയങ്കര ഇലക്കെട്ടുള്ളൊരു പയറാണ് ഈ ഫോല എന്ന് പറയുന്ന വെറൈറ്റിക്ക് ഇല കൂടുതലാണ്. പക്ഷേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ കായ്ക്ക് എണ്ണം കുറയോ അങ്ങനെയൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ വിളവ് ലഭിക്കുന്നുണ്ട്. നമ്മൾ ആ 1 വർഷത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് തന്നെ പല കൃഷികളും ചെയ്യുന്നതുകൊണ്ട് നമുക്കിങ്ങനെ നോൺ സ്റ്റോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേ നമ്മൾ കൃഷി അങ്ങനെ ഒരു മുടക്കം വയ്ക്കുന്നില്ല. നമ്മൾ
നമ്മൾ ഒരിടം നമ്മൾ ഒതുങ്ങുമ്പോൾ നമ്മൾ അടുത്ത് വീണ്ടും അവിടെ വേറൊരു കൃഷി അവിടെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ടും തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷം നമുക്ക് വിളവ് കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ വേറൊരു വെറൈറ്റി നമ്മളെ പുരയിടത്തിൽ എന്തായാലും അത് ഉണ്ടാവും. നമ്മുടെ ശ്രദ്ധ, കരുതൽ, ഇതെല്ലാം നമുക്ക് കൂടുതൽ ആവശ്യമുള്ളൊരു പിന്നെ കൃഷിയാണ് പച്ചക്കറി കൃഷി. നമ്മൾ ഫലവർഗ്ഗ വിളകളോ മറ്റോ ചെയ്യുന്ന പോലെ അല്ല, ഈസി അല്ല ഇത്. അത്രയും നമ്മൾ കെയറിങ് കൂടുതൽ വേണ്ട ഒരു വിളയാണ്. കാരണം നമ്മൾ ഇന്ന് കണ്ടിട്ട് പോകും പോലെ ആയിരിക്കില്ല, നാളെ നേരം വെളുക്കുമ്പോൾ നമ്മളൊന്ന് നോക്കുമ്പം ചിലപ്പം പുഴുക്കൾ കാണും, ചിലപ്പം കായ്ച കൊണ്ടുള്ള കുത്തുകൾ കിട്ടുന്ന പിന്നെ ഫലങ്ങൾ കാണും, പിന്നെ അതുപോലെ തന്നെ മുഞ്ഞ ഉണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ട് തന്നെ ഓരോ ചെടിയുടെയും ചുവട്ടിലും നമ്മൾ അത്രയും ശ്രദ്ധ കൊടുത്താൽ മാത്രമേ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇതിനെ നമുക്ക് കണ്ട് അതിൽ നിന്നൊക്കെ ഒരു മോചനം ആ ചെടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കുറ്റിച്ചൽ കൃഷിഭവനിലെ ഒരു മാതൃകാ കർഷകയാണ് ശ്രീമതി സിമി. വർഷങ്ങളായിട്ട് പച്ചക്കറി കൃഷിയും ഫലവൃക്ഷ തൈകളുടെ കൃഷികളും അതോടൊപ്പം തന്നെ വാഴക്കൃഷിയൊക്കെ ചെയ്തു വരുന്ന ഒരു വനിത കൂടെയാണ്. അതിലുപരി അവർ 2017-18 മട്ടുപ്പാവ് കൃഷിക്ക് സംസ്ഥാന തലത്തിൽ അവാർഡ് വാങ്ങിയിട്ടുള്ള ഒരു കർഷകയും കൂടെയാണ്. സൗജന്യമായിട്ട് കിട്ടിയ ഭൂമിയാണെന്ന് വെച്ചിട്ട് നമ്മളതിനെ വെറുതെ അല്ല, നമ്മളതിനെ ഒരു ഇത്രയും നമുക്കൊരു വിളവ് നൽകുന്ന ഒരു ഭൂമിയാക്കി നമ്മൾ എടുക്കണേ അത്രത്തോളം നമ്മളെ കഷ്ടപ്പാട് അതിൻ്റെ പുറകിലുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പുരയുടെ കൃഷിയിലോട്ട് വരുന്നത്. നമ്മളല്ല, വീട്ടിൽ നമ്മൾ ചെറിയ തോതിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും രീതി വലിയ രീതിയിൽ ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ടാണ്. ഇത് നമ്മുടെ സാലഡ് കുക്കുംബർ, സ്നോ വൈറ്റ് എന്നുള്ളൊരു ഇനമാണ് ഈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മളൊരു 45 ദിവസത്തിന് മേളിലോട്ടായി. നമ്മളിപ്പോൾ ഇത് 3rd തവണ നമ്മൾ വിളവെടുത്തു. ഇത് ഇന്നിപ്പോൾ വിളവെടുക്കാനായി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലാണ് വിളവെടുക്കുന്നത്. ഷുഗർ പേഷ്യൻസ് ഒരുപാട് നമ്മുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങാറുണ്ട്. കാരണം അവരുടെ പിന്നെ ആരോഗ്യപരമായ ഭക്ഷണക്രമത്തിന് സാലഡ് കുക്കുംബർ നല്ലതാണ്. പാവൽ, ഇത് നമ്മൾ പ്രീതി എന്ന് പറഞ്ഞ ഇനമാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. പ്രീതിയും മായയും രണ്ട് വെറൈറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഓണത്തിന് എടുക്കാൻ കണക്കിനാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം ആദ്യത്തെ വളവാണിത്. അപ്പം നമുക്കിപ്പോൾ ശരി ഒരുപാട് കുഞ്ഞു കുഞ്ഞു കായകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിനെല്ലാം ഈ കവർ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് കായ്ച നിന്ന് നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ കവർ ഇട്ട് കൊടുക്കുന്നത്. കൃത്യം 45 ദിവസം ആകുമ്പോഴത്തേക്ക് തന്നെ അതിനകത്ത് പൂവും കായുമായിട്ടൊക്കെ വരാറുണ്ട്. നമ്മൾ പിന്നെ ഇതിനകത്ത് പ്രധാന ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ഒറ്റ വള്ളിയാക്കി തന്നെ നമ്മൾ തലപ്പത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. കൂടുതൽ വള്ളിയായി കഴിഞ്ഞാൽ കായയുടെ എണ്ണം കുറയും. നമ്മൾ അതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. മേളിലെത്തിയതിന് ശേഷം നമ്മൾ തലപ്പ് നുള്ളി കൊടുത്താൽ ഒരുപാട് ബ്രാഞ്ചസ് വീണോളും. അപ്പോൾ അത് കൂടുതൽ കാലം അത് നിൽക്കാനും സാധിക്കും. ഇത് പീച്ചിങ്ങ, നല്ല നീളമുള്ള ഒരു വെറൈറ്റിയാണിത്. ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അത്യാവശ്യം ഇത് ഒരുപാട് ആൾക്കാർ വാങ്ങുന്നൊരു വെറൈറ്റിയാണ്. പിന്നെ വാട്ടർ കണ്ടൻറ് കൂടുതലുള്ളൊരു പച്ചക്കറിയും കൂടിയാണിത്. അപ്പം നമുക്കിത് ഇതിൽ നിന്ന് വെള്ളം ഒരുപാട് നമുക്ക് അടച്ചിട്ട് വേവിക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയല്ല ഇത്. അപ്പം നമ്മൾ തുറന്നിട്ട് തന്നെ വേവിക്കുക. നമ്മൾ അടപ്പ് ഉപയോഗിക്കാണ്ട് നമ്മൾ ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു പച്ചക്കറിയാണ്. ചുരക്കയിലുള്ള ഒരു വെറൈറ്റിയാണ് ഇത്. കുമ്പച്ചുരക്ക പോലെ ഒരു ടൈപ്പാണ്. ഒരുപാട് വെറൈറ്റി ചുരക്കയുണ്ട്. അതിലൊരു ടൈപ്പ് ചുരക്കയാണ്. ചുവന്ന നാടൻ കുറ്റിപ്പയറാണ്. നമുക്കിത് ഹൈബ്രിഡ് അല്ല, നാടൻ വെറൈറ്റിയാണ്. നമുക്ക് മറ്റേ നമ്മുടെ വള്ളിപ്പയർ പോലെ തന്നെ ആൾക്കാർ ആവശ്യക്കാർ കൂടുതലുള്ളൊരു വെറൈറ്റി കൂടിയാണ് ഈ കുറ്റിപ്പയർ എന്ന് പറഞ്ഞാൽ. വലിയ പരിചരണമൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല രീതിയിൽ കായ്ക്കുന്ന വിള, നല്ല വിളവ് തരുന്ന, ഇപ്പം തന്നെ ഒരു ഇതിനകത്ത് തന്നെ ഏകദേശം ഒരു 3 കായകളും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല വിളവ് ലഭിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ഇനി അടുത്ത ഒരു ഇതിലേക്ക് നമുക്ക് വിത്തുകൾ മാറ്റി വെച്ച് നമുക്ക് അടുത്ത് കൃഷി ചെയ്യാൻ നമുക്കിത് ഉപകാരപ്പെടും. ഇത് കുറ്റിപ്പയർ നമ്മുടെ തറയിലാണ് നടുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വിളവ് ലഭിക്കുന്ന ഒരു വെറൈറ്റിയാണിത്.
കിരൺ എന്നുള്ള മുളകാണിത്. ഓരോ തവണത്തെ കൃഷി നമ്മുടെ ഓരോ പരീക്ഷണങ്ങളാണ്. നമുക്ക് ഓരോ സാഹചര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി എടുക്കാനും നമുക്ക് കൃഷി കൊണ്ട് പറ്റും. നമ്മളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കൃഷിയുണ്ട്, നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട കൃഷികളുണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ നമ്മുടെ കൃഷിയിൽ നമുക്ക് മുളക് ഏകദേശം ഒരു 200 ചുവടിന് മേളിൽ മുളക് നമ്മളിവിടെ നട്ടു. പക്ഷേ അതിൽ ഏകദേശം ഒരു 75 എണ്ണത്തിനോളം നമുക്ക് കുരുടിപ്പ് വന്നു. കുരുടിപ്പ് വന്ന് നമ്മളിപ്പം വെട്ടിയെല്ലാം വിട്ടിട്ടുണ്ട്. എത്രത്തോളം അത് സക്സസ്സായി വരുമെന്നുള്ളത് നമുക്കറിയില്ല. അത് മഴയുടെ ആധിക്യം മൂലം പിന്നെ പൂക്കൾ പൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇപ്പം പുതിയ തെളിപ്പുകളൊക്കെ വരുന്നതിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട്. നമ്മളിവിടെ കാലിവളവും മണിര കമ്പോസ്റ്റുണ്ട്, കാലിവളം ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കോഴിവളം നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുമ്മായം, എല്ലുപൊടി, വേപ്പുമിണ്ണാക്ക് ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് ഓരോ തടത്തിലും നമ്മൾ ഒരു 2 ചാക്കോളം മിക്സറ ഇട്ട് നമ്മൾ റെഡിയാക്കിയിട്ട് ഏകദേശം 1 ആഴ്ചയോളം നമ്മൾ കിളച്ച് പരുവപ്പെടുത്തിയിടും. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മഡ്ജിങ് പുതയ്ക്കുള്ളൂ. അപ്പോഴത്തേക്കും മണ്ണ് നല്ല ഒരുവിധം ട്രീറ്റായി കിട്ടും. അതിന് ശേഷം നമ്മൾ മഡ്ജിങ് പുതയ്ക്കും. മഡ്ജിങ് പുതച്ചതിന് ശേഷം നമ്മൾ പോട്ട്രേയിലാണെങ്കിൽ തൈ പാകി കിളിപ്പിച്ച് വെച്ചിരിക്കുന്ന തൈകളുണ്ടെങ്കിൽ അതങ്ങനെ നടും. പയറൊക്കെ ആണെങ്കിൽ നമ്മൾ നേരിട്ട് നടുകയാണ് ചെയ്യുന്നത്. ജൈവ രീതിയിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവിടെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു മാർക്കറ്റിംഗ് ഇതൊരു വിഷയമേ അല്ലാതായിട്ടുണ്ട്. കാരണം അതിൽ ഇന്ന സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ ഉപഭോക്താക്കൾ വന്നിട്ട് ആ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, ന്യായമായ വിലയും അവർക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാ ബുധനാഴ്ചയും നമുക്ക് പഞ്ചായത്തിൻ്റെ ഒരു വിപണന കേന്ദ്രമുണ്ട്. അപ്പം നമ്മൾ അവിടെ അന്നത്തെ പച്ചക്കറികൾ അവിടെ കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഏറ്റവും വലിയ പ്രധാന വിപണി എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ വഴുതയ്ക്കാട് ഗാന്ധി ഫാമിൽ ഫാം ജേർണലിസം ഫോറം എന്ന് പറഞ്ഞിട്ടൊരു സംഘടന, അവർ നമ്മുടെ ഒരു ഗ്രൂപ്പുണ്ട്, അവരുടെ ഒരു പിന്നെ വിപണന കേന്ദ്രം ഗാന്ധി ഫാമിലുണ്ടാവും. എല്ലാ സാറ്റർഡേയും 9:30 സ്റ്റാർട്ട് ചെയ്യും. ഒരുപാട് ഉദ്യോഗസ്ഥർ, സർക്കാർ ഉദ്യോഗസ്ഥരും ഡോക്ടേഴ്സും എൻജിനീയേഴ്സും എല്ലാം വന്ന് നമ്മുടെ പച്ചക്കറികൾ വാങ്ങാൻ ഭയങ്കര തിക്കി തിരക്കി വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നൊരു അവസ്ഥയാണ്. നമുക്കറിയാം ഓണം അടുപ്പിച്ചാകുമ്പോൾ പച്ചക്കറിക്ക് വില കൂടുന്നുണ്ട്. ജൈവമായ പച്ചക്കറികൾ കിട്ടാനില്ല, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് മേടിച്ചെടുക്കുന്നത്. അതിലൊരു സ്വന്തം കൃഷിയിടത്തിലെ സ്ഥലത്തിലെ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തോട്ടം, അതായത് ഇവിടെ തരിശായി കിടന്ന ഒരു വസ്തുവാണ്, 20 സെൻറ്റ് വസ്തു തരിശ് കാടുപിടിച്ച് കിടന്ന വസ്തുവിനെയാണ് നല്ല നയന മനോഹരമായ ഒരു പച്ചക്കറി തോട്ടം സിമി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സ്ഥലം ഇങ്ങനെ തരിശായിട്ട് കിടക്കുമായിരുന്നു, കാടുപിടിച്ച് ഇങ്ങനെ വെറുതെ കിടക്കുമായിരുന്നു. അപ്പോൾ ഇഴജന്തുക്കൾ ശല്യം അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിങ്ങനെ സിമി കൃഷി ചെയ്യുന്നതിൻ്റെ ഭാഗം ഞങ്ങളോട് ചോദിച്ചു, പിന്നെ സ്ഥലം ഞങ്ങളങ്ങനെ അവർക്ക് കൊടുത്തു. അവരപ്പം നിറച്ച് നല്ല പച്ചക്കറിയും ഇതുമായിട്ട് നിറച്ചപ്പോഴും കുറച്ച് നാളുണ്ട്. അതിങ്ങനെ ജൈവ പച്ചക്കറി ഒക്കെ ആവശ്യമുള്ള രീതിയിൽ എല്ലാം ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്കും അതൊരു സന്തോഷമാണ്. എല്ലാവർക്കും രാസവളം ചേരാത്ത ജൈവ പച്ചക്കറി നമ്മുടെ നാടിനും നമുക്കൊക്കെ കിട്ടുന്നത് കൊണ്ട് നമുക്കത് വലിയ സന്തോഷമാണ്. ഒരു ദിവസം നമ്മൾ തുടങ്ങുന്നത് തന്നെ നമ്മുടെ വീട്ടിൽ നമുക്കൊരു ചെറിയൊരു തോട്ടമുണ്ട്. അപ്പോൾ നമ്മൾ ആ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാനും നമ്മുടെ സഹായം ചെയ്യുന്ന ഒരു കാക്കയുണ്ട്. അപ്പോൾ പുള്ളിക്കാരനുമായിട്ട് ഞങ്ങൾ ഇവിടെ വരും, വന്നിട്ട് വെള്ളം ഒഴിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കീടങ്ങളൊക്കെ ഒന്ന് നോക്കി ഇതിനെ നമ്മൾ എന്തായാലും ഇവിടുന്ന് പരിചരിച്ചിട്ട് നമ്മൾ ഇതെല്ലാം ഒന്ന് മൊത്തത്തിൽ കവർ ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 11:30-12 മണിയോടുകൂടിയാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് തന്നെ. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നമ്മളൊരു 2:30-3 മണിയോടുകൂടി നമ്മൾ വീണ്ടും ഇവിടെ വരും. വന്നിട്ട് നമ്മളൊരു 6:30-7 മണി വരുന്നത് തറ ഇരുട്ടുന്നത് വരെയുള്ള
നമ്മൾ കൃഷി ഇവിടെ ഉണ്ട് നമുക്ക്. അതായത് പുലിയെത്താനാണെങ്കിലും കളപറിക്കാനാണെങ്കിലും നമ്മൾ പരമാവധി കള ഈ പുരടത്തിൽ നിന്ന് മാറ്റിയാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. വളരെ നമ്മൾ വിടത്തില്ല, ഒരാഴ്ചയിലൊരിക്കൽ തന്നെ നമ്മളെല്ലാം ക്ലീൻ, കാരണം ഒരാഴ്ചയിലൊരിക്കലും നമ്മൾ നോക്കില്ല, നമ്മുടെ കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ അന്നേരം അവിടെ ക്ലീൻ ചെയ്തിട്ടേ നമ്മൾ വിടത്തുള്ളൂ. അത്രയും നമ്മൾ നല്ല വൃത്തിയോടുകൂടിയാണ് നമ്മളെ പുരയുടെ നമ്മൾ സൂക്ഷിക്കുന്നത്. ജൈവകൃഷിയിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് വെച്ചാൽ ഈ നമ്മൾ കീടങ്ങളാണ്. അപ്പം പ്രധാനമായിട്ടും നമുക്ക് പയറിനാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഇല വള്ളി വീശി തുടങ്ങുമ്പോൾ തന്നെ മുഞ്ഞയുടെ ആക്രമണം ഉണ്ടാവും. പിന്നെ പയറായി കഴിഞ്ഞാൽ ചാഴിയുടെ ആക്രമണം ഉണ്ടാവും. പയറിനകത്ത് ഈ തുരന്നുള്ള പുഴുണ്ടാവും. പിന്നെ അതുപോലെ ഈ കായ്ച, പിന്നെ അതുപോലെ ചെറിയ പ്രാണികൾ, ഇതെല്ലാം നമ്മുടെ ഈ പിന്നെ എല്ലാ കർഷകരും നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ്. അപ്പോൾ അതിനെല്ലാം പ്രതിരോധിക്കാൻ നമ്മുടേതായിട്ടുള്ള ചെറിയ രീതി, നമ്മളെ ചെറിയൊരു പരീക്ഷണങ്ങളിലൂടെയൊക്കെ നമ്മളതിനെ നിയന്ത്രിച്ച് നിർത്തുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ വേപ്പെണ്ണ ബാർ സോപ്പ് മിശ്രിതം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ കീട ഉണ്ടോ ഇല്ലയെന്നുള്ളത് നോക്കിയിട്ടല്ല, നമ്മൾ ഒരാഴ്ചയിലൊരിക്കലും നമ്മളിതെന്തായാലും സ്പ്രേ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ സ്യൂഡോമോണസ് കൊടുക്കാറുണ്ട്, ബിവേറിയ വാസിയാന, സ്യൂഡോമോണസ്, ഇതൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ പിന്നെ നമ്മൾ പഴക്കണി, കായ്ച്ചയ്ക്ക് നമ്മൾ പഴക്കണി കൊടുക്കാറുണ്ട്, മഞ്ഞക്കണി, അതായത് നമ്മുടെ ട്രാപ്പ്, യെല്ലോ സ്റ്റിക്കി ട്രാപ്പ് തൂക്കി കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ കീടങ്ങളൊക്കെ നമുക്ക് അതിലൂടെ നമുക്ക് തുരത്താൻ കഴിയും. പിന്നെ നമ്മൾ നിറയെ മുഞ്ഞ ഉണ്ടാകുന്ന സമയത്തിന് നമ്മൾ കറ്റാർവാഴയുടെ ജെല്ലെടുത്തിട്ട് നമ്മളതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് ഒന്ന് കറക്കിയെടുത്ത്, ആ ഒരു ജെല്ലിനെ കറക്കിയെടുത്തതിന് ശേഷം നമ്മൾ ചെറിയ മണൽത്തരിയോടുകൂടി അതിനെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ പഴയ ടൂത്ത് ബ്രഷോ അല്ലാത്ത ബ്രഷോ എന്തെങ്കിലും ചേർത്ത് നമ്മൾ ആ ഒരു മിശ്രിതത്തിൽ മുക്കി മുഞ്ഞയുള്ള ഭാഗത്തേക്ക് നമ്മൾ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ മുഞ്ഞയ്ക്ക് സഞ്ചരിക്കാനുള്ള ഇത് നഷ്ടപ്പെടും. ആ വഴുവഴുപ്പിൽ അത് സഞ്ചരിക്കാനുള്ള ഇത് നഷ്ടപ്പെടുമ്പോൾ അത് അവിടെ തന്നെ ഇരിക്കും. ആ ജെല്ല് ഉണങ്ങുന്നതിനനുസരിച്ച് ആ മുഞ്ഞയെ അവിടെ ഇരുന്ന് നശിച്ചു പോകും. ശ്രീമതി സിമി, ഈ സ്ഥലം എന്ന് പറയുന്നത് തരിശായിട്ട് കിടന്ന ഒരു സ്ഥലം അവരെടുത്ത് സ്വന്തമായിട്ട് സ്വന്തം പ്രയത്നത്താൽ അവരിതിനെ നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള ഒരു പച്ചക്കറി തോട്ടമായിട്ട് മാറ്റുകയും അതിൽ നമ്മുടെ പ്ലാസ്റ്റിക് മൾച്ചിങ് പോലുള്ള ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് കൃഷി ചെയ്യുന്നത്. നമ്മുടെ ഇവിടുത്തെ കൃഷി എന്ന് പറയുന്നത് മജ്ജിങ് ഷീറ്റ് വിരിച്ചിട്ടുള്ള കൃഷിയാണ്. ഇപ്പം മഡ്ജിങ് ഷീറ്റ് വിരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു രണ്ടര അടി വീതിയിൽ തടം, നല്ല തടം കോരിയിട്ട് ആ തടത്തിൽ നമ്മൾ അപ്പുറവും ഇപ്പുറവും നമ്മൾ ഹോൾ അടിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സാധാരണ രീതിയിലുള്ള മഡ്ജിങ് ഷീറ്റിൻ്റെ കൃഷിയെ രീതിയേ അല്ല ഇത്, കാരണം ഇത്രയും ഹോൾ വലിയ ഹോൾ ആവത്തില്ല. നമ്മൾ ചെറിയ ഹോളാണ് നമ്മൾ സാധാരണ മഡ്ജിങ് ഷീറ്റിൽ നമ്മൾ ചെയ്യുന്നത്. ട്രിപ്പ് ഇറിഗേഷൻ ഉണ്ടാവും മടിയിൽ. പക്ഷേ നമ്മുടെ ഈ ഒരു ഭൂമിയിൽ വെള്ളത്തിൻ്റെ അപര്യാപ്തത വളരെ വലുതാണ്. പിന്നെ അതുപോലെ നമുക്ക് കറണ്ട് ഇല്ല ഇവിടെ, നമുക്ക് ഇപ്പം ട്രിപ്പ് ഇറിഗേഷൻ കൊടുക്കാനൊന്നുള്ള സൗകര്യം ഇല്ല. അപ്പം നമ്മൾ കോരിക്കൊണ്ടുള്ള നനയാണ്. അപ്പോൾ ആ കോരിക്കൊണ്ടൊഴിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഹോള് വേണം. അപ്പോൾ അതനുസരിച്ചുള്ള ഹോള് നമ്മൾ റെഡിയാക്കി ആ ഹോളിലാണ് നമ്മൾ തൈ നട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ വിത്ത് പയറൊക്കെ ആണെങ്കിൽ നമ്മൾ നേരിട്ട് വാകും, വെണ്ടയൊക്കെ നമ്മൾ പോട്ടറയിൽ നമ്മൾ പാകി പൊടിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് നടുകയാണ് ചെയ്യുന്നത്. ഇപ്പം മഡ്ജിങ് ഷീറ്റ് ഇടുന്നതിൻ്റെ പ്രധാനമായിട്ടും നമ്മൾ കളയെ ചെറുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ജോലിക്കൂലിയൊക്കെ നമുക്ക് ഒരുവിധം നമുക്ക് ഇന്ന് പരിഹരിക്കാൻ പറ്റും. മഡ്ജിങ് ഷീറ്റ് നമ്മളൊരു റോള് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു രണ്ട് കൃഷിക്ക് നമുക്കിവിടെ ധാരാളം അത് മതിയാവും. പിന്നെ ഞാൻ ഇതിനെ നശിപ്പിക്കില്ല. നമ്മൾ മാക്സിമം അടുത്തത് നമ്മൾ കൃഷി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ തടം ശരിയാക്കുമ്പോൾ നമ്മൾ ഈ റോളിനെ നമ്മൾ റെഡിയായി മാറ്റി വയ്ക്കും. നമ്മളെടുത്ത് വീണ്ടും വിരിച്ച് തന്നെ നമ്മൾ മാക്സിമം അതിനെ യൂസ് ചെയ്യുന്നുണ്ട്. മഡ്ജിങ് ഷീറ്റിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ കളയെ പ്രതിരോധിക്കും എന്നാണ്. അപ്പോൾ നമുക്ക് പുല്ല് വളർന്നു കഴിഞ്ഞാൽ നല്ല ജോലിക്കൂലി ഉണ്ടാവും നമുക്ക് അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു പരിധി വരെ, കാരണം നമുക്ക് രണ്ട് മൂന്ന് ദിവസം നിർത്തുന്ന പണിക്കൂലി ആവുകയുള്ളൂ നമുക്ക് ഒരു മഡ്ജിങ് ഷീറ്റ് വാങ്ങിച്ചിടാൻ. പിന്നെ ബാക്കിയുള്ള ഇതിൻ്റെ ഇടകളിൽ വരുന്ന കളകളെല്ലാം നമ്മൾ തന്നെ അങ്ങ് ക്ലിയർ ചെയ്ത് പോവും. കള കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ചെടികളുടെ ചോട്ടിയിടുന്ന വളങ്ങളെല്ലാം കള വലിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ചെടിയുടെ വളർച്ച കുറയും, കള ഗ്രോത്തായി കൊണ്ടുവരും. അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ് അതിനെ മെയിൻറ്റെയിൻസ് ചെയ്തു. അതുപോലെ ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ വലിയ ഇഞ്ചിപ്പുല്ലെന്ന് പറയും. ഇഞ്ചിപ്പുല്ല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ചുവട് മണ്ണിനടിയിൽ തന്നെ ഉണ്ടാവും. നമ്മൾ എത്ര പറിച്ച് കഴിഞ്ഞാലും അത്രയും നല്ല ഹാർഡായിട്ടുള്ള പുല്ലാണ്. അപ്പോൾ അതിൻ്റെ ചുവട് എവിടെയെങ്കിലും കാണും, പിന്നെയും വീണ്ടും കിളിർത്ത് വരും. പക്ഷേ ഇപ്പോൾ അതിനെ നമുക്ക് ഒരു നിശേഷം നമ്മുടെ ഭൂമിയിൽ നിന്ന് അതിനെ മാറ്റാൻ നമുക്ക് ഈ മഡ്ജിങ് ഷീറ്റ് വഴി കഴിഞ്ഞിട്ടുണ്ട്.
ഇതിപ്പോൾ രണ്ട് മാസത്തിന് മേളിൽ രണ്ടര മാസമായി വേണ്ട. ഇപ്പോൾ ഏകദേശം വിളവെടുത്ത് തീരാറായി വരുന്നുണ്ട്. എന്നാൽ നമ്മളിനി അടുത്ത കൃഷിക്കുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ നമ്മൾ പുതിയ ഒരു സ്ഥലത്തേക്ക് നമ്മൾ വേറെ വെണ്ടകൾ മാറ്റി നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മാസം കൂടെയൊക്കെ, ഒരു മാസം ഒന്നര മാസം കൂടെയൊക്കെ വിളവെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇത് സൽക്കീർത്തി എന്നുള്ള ഇനം വേണം. മറ്റേത് ആർക്ക് അനാമികയാണെങ്കിൽ ഇത് സൽക്കീർത്തി. ഇത് നല്ല നമ്മുടെ ആനക്കൊമ്പൻ വെണ്ട പോലെ നല്ല വലിപ്പം വയ്ക്കുന്ന വെണ്ടയാണ്. പക്ഷേ കറക്റ്റ് സമയത്തിന് തന്നെ വിളവെടുക്കണം. കൃഷിഭവനെ സംബന്ധിച്ചിടത്തോളം സെമിക്ക് നമ്മൾ ഹൈബ്രിഡ് വെജിറ്റബിൾ സീഡ്സ് കൊടുക്കുകയും ആ ഹൈബ്രിഡ് വെജിറ്റബിൾ സീഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ പച്ചക്കറി എല്ലാം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് മൾച്ചിങ്ങിന് പ്രത്യേകം സ്കീം കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് മൾച്ചിങ്ങിനും അവർക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. അതിലുപരി അവർക്ക് സ്പ്രെയർ വാങ്ങുന്നതിനും അതുപോലെ തന്നെ മറ്റു ഇൻപുട്സുകൾ വാങ്ങുന്നതിനുമുള്ള സഹായങ്ങൾ പ്ലാസ്റ്റിക് മൾച്ചിങ്ങിലായിരുന്നാലും അതുപോലെ തന്നെ വി ഡി എം സ്കീമിൽ ക്ലസ്റ്റർ രൂപീകരിച്ചുകൊണ്ട് ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു കർഷകയും കൂടെയാണ് ശ്രീമതി സിമി. ഈ പുരയുടെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാൻ നമ്മൾ ആദ്യം സഹായിച്ചത് നമ്മുടെ കൃഷി അസിസ്റ്റന്റ് ഓഫീസറായിരുന്ന സുനിൽ സാറായിരുന്നു. സുനിൽ സാറാണ് എൻ്റെ കൂടെ വന്നിട്ട് നമ്മുടെ ഈ കുടുംബം നമ്മൾ എനിക്ക് ഒറ്റയ്ക്ക് പോയി ചോദിക്കാൻ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ പുള്ളിക്കാരനും കൂടെ വന്നിട്ട് കൃഷി ഭൂമി വിട്ടുതന്ന ഷമീറണ്ണനോട് സംസാരിച്ച് ആണ് ഷമീമണ്ണൻ നമ്മളോട് നിങ്ങൾ ചെയ്തോളൂ എന്നാണ് മാത്രം അങ്ങനെ ഒരൊറ്റ വാക്ക്. നമ്മൾ പാട്ടത്തിൻ്റെ കാര്യമൊന്നും നമ്മളോട് സംസാരിച്ച് അങ്ങനെ ഒന്നും വേണ്ട, നിങ്ങളവിടെ കയറി ചെയ്തോളൂ എന്നൊരു വാക്ക് നമുക്ക് തന്നു. അതിന് പ്രകാരം നമ്മളിവിടെ ചെയ്തു. നമ്മൾ ഈ ഒരു ഭൂമി ഏറ്റെടുത്ത് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് നമ്മളിവിടെ കൃഷിയിടത്തിൽ വരുമ്പോൾ നമ്മളെ കളിയാക്കലുകളുണ്ട്, പല വാക്കുകൾ കൊണ്ട് നമ്മളെ വേദനിപ്പിച്ചവരുണ്ട്. പക്ഷേ നമുക്കതൊന്നും നമ്മൾ കാര്യമാക്കി എടുക്കാറില്ല. ഈ ഒരു ഭൂമിയെ നമ്മൾ ഇത്രയും നല്ലൊരു രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയൊരു സന്തോഷം. നമുക്ക് അവർക്ക് നമ്മൾ കൊടുക്കുന്നൊരു മറുപടി എന്ന് പറയുന്നത് ഈ ഒരു പച്ചപ്പിലൂടെയാണ് നമ്മൾ ആ മറുപടി നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. എനിക്ക് മട്ടുപാവ കൃഷിക്ക് 2017-18 ടെറസ് കർഷക അവാർഡ് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലയിലെ വനിതാ കർഷക അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓണത്തിന് മുറം പച്ചക്കറിയുടെ ജില്ലാതല അവാർഡ് ജേതാവാണ്. അതുപോലെ തന്നെ ഒരുപാട് സാമൂഹ്യപരമായിട്ടുള്ള സാംസ്കാരികപരമായിട്ടുള്ള ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് FB ഗ്രൂപ്പുകളുണ്ട്, അവരുടെ അവാർഡുകളെല്ലാം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ വരും തലമുറയോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരുപാട് സ്കൂളുകളിൽ പോയി ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് ഞാൻ എൻ്റെ ചെറിയ അറിവ്, എനിക്ക് വലിയ അറിവെന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ ഒരു നമ്മൾ ചെയ്ത് പരിപാലിച്ച് പോരുന്ന ആ ഒരു രീതി നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് നമ്മൾ ഒരാളെങ്കിലും നമ്മുടെ ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽപ്പോലെ ഒരു സന്തോഷം നമുക്ക് വേറെ ഇല്ല. കൊച്ചു കൃഷിയിടത്തിലെ ചെറിയ വിശേഷങ്ങളാണ് നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങളുടെ അടുത്ത് അത് പ്രൈവറ്റ് സ്ഥാപനമാവട്ടെ പിന്നെ സർക്കാർ സ്ഥാപനമാവട്ടെ, ഒരുപാട് സ്ഥലങ്ങൾ പിന്നെ തരിശു കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ അവരോട് സംസാരിക്കുക, അല്ലെങ്കിൽ പാട്ടത്തിനാണെങ്കിലോ സൗജന്യമായിട്ടാണെങ്കിലും നിങ്ങൾ ആ ഭൂമി ഏറ്റെടുത്ത് എന്തെങ്കിലും നിങ്ങളാ കഴിയുന്ന കൃഷികൾ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കും വരും തലമുറയ്ക്കും നല്ല വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് വിളയിച്ച് കൊടുക്കാൻ കഴിയും. നാട്ടുവരമ്പിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.